പാലാരിവട്ടം മേൽപ്പാലം നിർമ്മാണ അഴിമതിയിൽ സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിൽ RDS പ്രോജക്ടിന് സുപ്രീംകോടതിയുടെ നോട്ടീസ്. സർക്കാരിന്റെ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചാണ് സുപ്രീംകോടതിയുടെ നടപടി. പാലാരിവട്ടം മേൽപ്പാലം നിർമ്മാണ അഴിമതിയെ തുടർന്ന് കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരുന്നു. RDS പ്രോജക്ടിനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, എന്താണ് ഉത്തരവിന്റെ വിശദാംശങ്ങൾ? നേരത്തെ പാലാരിവട്ടം മേൽപ്പാലം അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് RDS പ്രോജക്ട് എന്ന നിർമ്മാണ കമ്പനിയെ സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് കരിമ്പട്ടികയിൽപ്പെടുത്തിയത്. ഈ നടപടി ചോദ്യം ചെയ്ത് RDS പ്രോജക്ട് ആദ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു. സിംഗിൾ ബെഞ്ചിൽ നിന്നും RDS പ്രോജക്ടിന് തിരിച്ചടിയായിരുന്നു ഫലം. സംസ്ഥാന സർക്കാർ ഈ കരിമ്പട്ടികയിൽപ്പെടുത്തിയ സംസ്ഥാന സർക്കാരിൻ്റെ നടപടി സിംഗിൾ ബെഞ്ച് ശരിവച്ചു. തുടർന്ന് RDS പ്രോജക്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ഡിവിഷൻ ബെഞ്ച് RDS പ്രോജക്ടിന് അനുകൂലമായൊരു നിലപാടാണ് എടുത്തത്. സംസ്ഥാന സർക്കാരിൻ്റെ വാദങ്ങൾ തള്ളുകയും ചെയ്തിരുന്നു. തുടർന്നാണ് മാത്രമല്ല കരിമ്പട്ടികയിൽപ്പെടുത്തിയ നടപടി റദ്ദാക്കുകയും ചെയ്തു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ മാനുവലിൽ ആവശ്യമായ പ്രൊവിഷൻസ് എന്ന നിയമം ഇല്ല. അതുകൊണ്ടാണ് ആ സാഹചര്യത്തിൽ RDS പ്രോജക്ടിനെ കരിമ്പട്ടികയിൽപ്പെടുത്താനാവില്ല എന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ച നിലപാട്. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചതും ആ ഹർജി ഇന്ന് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ വന്നതും. ജസ്റ്റിസുമാരായ ബലായം ത്രിവേദി, ഒപ്പം സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ ഹർജി സംസ്ഥാന സർക്കാരിൻ്റെ അപ്പീൽ പരിഗണിച്ചതും ഇന്ന് നോട്ടീസ് അയച്ചതും. ഈ ഹർജി സംസ്ഥാന സർക്കാരിൻ്റെ അപ്പീൽ ഹൈക്കോടതി സുപ്രീംകോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം RDS പ്രോജക്ടിന് നോട്ടീസും അയച്ചിട്ടുണ്ട്. തങ്ങളുടെ ഭാഗം കേൾക്കാതെ തീരുമാനമെടുക്കരുത് എന്ന് RDS പ്രോജക്ട് സുപ്രീംകോടതിയിൽ നിലപാടെടുത്തിരുന്നു, ആവശ്യം ഉയർത്തിയിരുന്നു. RDS പ്രോജക്ടിന് വേണ്ടി ഹാജരായത് സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയാണ്. മുകുൾ റോത്തഗി പറഞ്ഞ ഒരു കാര്യം, രാജ്യത്ത് തന്നെ ഏതാണ്ട് 25 പ്രോജക്റ്റുകൾ നിർമ്മാണ കരാറുകൾ ഏറ്റെടുത്ത് നിർമ്മാണം നടത്തുന്ന കമ്പനിയാണ് വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിർമ്മാണ കരാറുകൾ ഏറ്റെടുത്ത് നടത്തുന്ന കമ്പനിയാണ് RDS പ്രോജക്റ്റ്. അതുകൊണ്ട് തന്നെ RDS പ്രോജക്റ്റ് ഇന്ന് ഈ കാര്യത്തിൽ പാലാരിവട്ടം മേൽപ്പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് വീഴ്ച വന്നിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് വാദങ്ങളാണ് മുകുൾ റോത്തഗി RDS പ്രോജക്റ്റിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഉയർത്തിയത്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ അപ്പീൽ പരിഗണിച്ച ഈ അപ്പീൽ ഹർജി ഫയലിൽ സ്വീകരിക്കുകയും RDS പ്രോജക്റ്റിന് നോട്ടീസ് അയക്കാനുമാണ് സുപ്രീംകോടതി തീരുമാനമെടുത്തത്. RDS പ്രോജക്റ്റിൻ്റെ മറുപടി കൂടി ലഭിച്ചതിന് ശേഷം, വിശദമായ സത്യവാങ്മൂലം കൂടി ലഭിച്ചതിന് ശേഷം സുപ്രീംകോടതി ഈ കേസിൽ, അതായത് RDS പ്രോജക്റ്റിനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ പൊതുമരാമത്ത് വകുപ്പിൻ്റെ നടപടിയുമായി ബന്ധപ്പെട്ട ആ നടപടിയിൽ സുപ്രീംകോടതി വിശദമായ വാദങ്ങൾക്കും നേരത്തെ നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട എ ക്ലാസ് ലൈസൻസ് റദ്ദാക്കുകയും ഒപ്പം 2 ലക്ഷം രൂപ ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റായിട്ട് കെട്ടിവെച്ചിരുന്നു, അത് മടക്കി നൽകേണ്ടതില്ല എന്ന തീരുമാനം കൂടി എടുത്തിരുന്നു. 5 വർഷത്തേക്കാണ് പാലാരിവട്ടം മേൽപ്പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് ഈ RDS പ്രോജക്റ്റിന് വിലക്ക് ഏർപ്പെടുത്തിയത്, നിർമ്മാണ വിലക്ക് ഏർപ്പെടുത്തിയതും കരിമ്പട്ടികയിൽപ്പെടുത്തിയതും. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.